നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീല ജോജി തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മഴക്കാല സമയത്ത് കുറച്ച് അസുഖങ്ങളൊക്കെ വൈറസസും അങ്ങനെയൊക്കെ ഒത്തിരിയുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്ന് പറയാൻ നിങ്ങളോട് കാരണം പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാല സമയത്ത് ഡെങ്കിപ്പനി വളരെ കൂടും നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ ഡിസ് കൊതുക് മുട്ടയിട്ട് ആ ഒരു ആ ഒരു സീസൺ ആവുക എവിടെയെങ്കിലും വെള്ളം കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിനകത്ത് കൊതുക് മുട്ടയിട്ട് ആ ഡെങ്കി കൊതുക് ധാരാളം ഉണ്ടായിട്ട് ഡേ ബൈറ്റിംഗ് മോസ്കിറ്റോ ആണ് അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ലൈക്ക് ഡേ ബൈറ്റിംഗ് മോസ്കിറ്റോ ആണ് നമുക്ക് സ്കൂളിലോ വീട്ടിലോ ഒക്കെ വെച്ചാൽ ആ കടി കിട്ടാം പക്ഷേ പനി അധികമായിട്ട് വരുന്നു അതായത് കുഞ്ഞുങ്ങൾക്കൊരു പനി വന്നു എല്ലാ പനിയും ഡെങ്കി അല്ല പക്ഷേ അതിമ ഹൈ ഫീവർ വന്നിട്ട് പനി അധികമായിട്ട് വരുന്നതിനൊപ്പം തന്നെ നല്ല ക്ഷീണം വയറുവേദന പറയുന്നു കണ്ണിന് ഭയങ്കര വേദന കഴുത്തിൻ്റെ ബാക്കിൽ വേദന ടയേഡായിട്ട് കിടക്കുന്നു അമിതമായിട്ട് ടയർഡായിട്ട് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കണം അതിൽ ഡെങ്കിയുടെ ലക്ഷണം ആവാം അങ്ങനെ വരുമ്പോൾ ഡോക്ടറിനെ കാണണം പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അധികമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ആഹാരത്തിന് മുന്നേയും ആഹാരത്തിന് ശേഷവും കൈ കഴുകാൻ ശീലിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോയി കഴിഞ്ഞ് വന്നാൽ കുഞ്ഞുങ്ങൾ കൈ വാഷ് ചെയ്യാൻ ശീലിപ്പിക്കുക ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ സഹായിക്കും പിന്നെ ഓപ്പണായിട്ടിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് വെക്കുന്നതെല്ലാം കവർ ചെയ്ത് വയ്ക്കുക കുറച്ച് പഴകിയതൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇൻഫെക്ഷൻസ് കുറച്ച് കൂടുതലായിട്ടുള്ളൊരു സമയമാണ് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുമ്പോഴും അത് അത്ര അതിൻ്റെ ക്ലിന്നിനസ് എത്രമാത്രം നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം ഈ അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പനി വായറ്റിളക്കം അങ്ങനത്തെ കാര്യങ്ങളൊരു സീസണാണിത് പിന്നെ ചുമയും അങ്ങനത്തെ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഫ്ലുവൻസ മുതലായ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും